വെൽക്കം ടു ബുഷാഷ് ഫുഡ് ട്രാവൽ. ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്നൊരു വെള്ളപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് അരിപ്പൊടി, അര കപ്പ് തേങ്ങ, കാൽ കപ്പ് അവിൽ ഞാൻ വെള്ളത്തിലാണ്, അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്കൊരു മിക്സിൻ്റെ ജാർ എടുക്കുക, അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് കാൽ കപ്പ് അവിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അര കപ്പ് തേങ്ങയും ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമുക്ക് സ്മൂത്ത് ബാറ്ററാക്കി അടിച്ചെടുക്കുക. ഈ വെള്ളമൊക്കെ നിങ്ങൾ പൊടിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തത്. ഇനി ഞാൻ അടിച്ച് എടുത്തിട്ട് വെള്ളത്തിൻ്റെ അളവ് പറഞ്ഞുതരാം. ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുത്തത്. ഇനി നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. ഇതിനി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 മണിക്കൂറാണ് ഇത് വെച്ചത്. 3 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ അത് ഞാൻ തുറന്ന് നോക്കിയത്. നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കുക. ഞാനൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് വെള്ളപ്പം ചുട്ടെടുക്കുക. ഞാൻ നല്ല കത്തിയിലല്ല ഇപ്പോൾ ചുടുന്നത്, എനിക്ക് അത്ര കത്തിയിൽ ഇഷ്ടമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചുട്ടെടുക്കുക. നടുവിൽ ഞാൻ അത്ര ഒഴിച്ചിട്ടില്ല. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് എടുക്കുക. ഇപ്പോൾ കണ്ടാൽ നല്ലതുപോലെ ഓൾസൊക്കെ വന്നിട്ട് നല്ലതുപോലെ നന്നായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും കരിയൊന്നും ചെയ്തിട്ടില്ല. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വെള്ളപ്പാണ്. അരി നമുക്ക് കുതിർക്കാനൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് ചുട്ടെടുക്കത്. ഇനി നമുക്ക് മൂടി വെക്കാം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒന്നും കൂടി ചുട്ട് കാണിച്ചു തരാം. ഞാനൊരു ഫ്ലവർ ഷേപ്പിലാണ് ചുടുന്നത്. കുറച്ച് മാവ് ഒഴിച്ചെടുക്കുക. എന്നിട്ട് 4 ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക. ഇതുപോലെ ഫ്ലവർ പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട നല്ല ഫ്ലവർ ഷേപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കി, തീർച്ചയായും നിങ്ങൾക്ക് വെള്ളപ്പം നല്ലതുപോലെ നന്നായി കിട്ടും. ഞാനതിലേക്ക് വെജിൻ്റെ കുറുമാണ് ഉണ്ടാക്കിയത്. ഇൻഷാല്ലാ ആ കുറുമ ഞാൻ റെസിപ്പി ഇട്ട് തരുന്നുണ്ട്. തേങ്ങ ഒന്നും ചേർക്കാതെ ഞാൻ കുറുമ ഉണ്ടാക്കിയത്. ഇപ്പോൾ കണ്ട നല്ല സോഫ്റ്റ് വെള്ളപ്പമാണ്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കാം, അഭിപ്രായം പറയാം. ഇൻഷാല്ലാ കൂടുതൽ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.